നമസ്കാരത്തെ ഭാരമായി കണ്ടിരുന്നവരാണ്, നമസ്കാരത്തെ അശ്രദ്ധ പതിപ്പിച്ചിരുന്നവരാണ്. അത് തന്നെയല്ലയോ സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. നമസ്കരിക്കുന്നവർക്കാണ് സർവനാശവും, നമസ്കരിക്കുന്നവർക്കാണ് സർവനാശവും. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവരൊക്കെ വൈലെന്ന ഒരു ഭാഗം തന്നെ നരകത്തിൽ നിന്ന് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്, അവരൊക്കെ സമ്മാനിക്കുകയാണ്. ആരാണ് കൂട്ടർ? അല്ലദീനഹും, നമസ്കാരത്തെ അശ്രദ്ധ പതിപ്പിച്ചവരാണ്, നമസ്കാരത്തെ അലസത വെക്കുന്നവരാണ്. സ്കൂളിൽ പഠിക്കുന്ന മക്കളില്ലയോ, കോളേജിൽ പഠിക്കുന്ന കൗമാരക്കാര് ചെറുപ്പക്കാരില്ലയോ, എത്ര നമസ്കാരങ്ങളാണ് പാഴാക്കുന്നത്, എത്ര നമസ്കാരങ്ങളെയാണ് അശ്രദ്ധ വെക്കുന്നത്. എത്രയോ സഹോദരങ്ങൾ ജുമഅ പോലും നമസ്കരിക്കുന്നില്ല, മുസ്ലിമാണ് പോലും നമസ്കരിക്കുന്നവരാണ്. റേഷൻ കാർഡിൽ മുസ്ലിമാണ്, ആധാർ കാർഡിൽ മുസ്ലിമാണ്, എല്ലാ കാർഡുകളിലും ഐ ഡി കാർഡുകളും ഉൾപ്പെടെ പാസ്പോർട്ടുകളും ഉൾപ്പെടെവൻ മുസ്ലിമാണ്. പക്ഷെ അല്ലാഹുവിന്റെ ദർബാറിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല. അല്ലാഹുവിന്റെ ദർബാറിൽ യഥാർത്ഥ മുസ്ലിമാണ് എങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ സാധിക്കണം. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞില്ലയോ, ഈ പരിശുദ്ധ ദുൽഹിജ്ജ നമ്മൾ ഇന്ന് വിട പറയുമ്പോ ഇബ്രാഹിം നബിയെ സ്മരിക്കണേ. അവിടുത്തെ സ്മരണയാണ് നമുക്കുള്ള രണ്ട് ആഘോഷങ്ങളിൽ അല്ലാഹു നൽകിയ വർണ്ണമായ ബലിപെരുന്നാൾ ആഘോഷം. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയുകയാണ്, അസ്ലിം, ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയുകയാണ്, അല്ലേ ഓ ഇബ്രാഹിമേ, നീ എനിക്ക് വഴിപ്പെടണേ വഴിപ്പെടണേ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനാണ് ഈ ആയത്ത് പറയുന്നത്, ലോകം മുഴുവനും വ്യക്തമാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തു നോദണേ ഉമ്മ, ഖുർആൻ വ്യക്തമാക്കുകയാണ് ഇബ്രാഹിം നബിയുടെ വചനം, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ പടച്ചറപ്പിനെയ്ത പരിപൂർണമായി ഞാൻ വഴിപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു നിലയിലേക്ക് നമ്മുടെ മക്കൾ എത്തണമെങ്കിൽ അവർ നമസ്കാരമുള്ളവരാകട്ടെ, അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാകട്ടെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാകട്ടെ. എപ്പോഴും നമുക്കായി സ്വന്തമായി ഒരു ഖുർആൻ ഉണ്ടാകട്ടെ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, മനുഷ്യനതാ കബറിൽ വിഷമത്തിൽ ദുഃഖത്തിൽ ദുരഹത്തിൽ പ്രയാസത്തിൽ കഴിയുമ്പോ നല്ല അത്തർ പൂശി നല്ല വെള്ള നിറത്തിലുള്ള ഒരു മനുഷ്യൻ, നല്ല വെളുവെളുത്ത ഒരു മനുഷ്യൻ, നല്ല വെള്ള വസ്ത്രത്തിനതാ കടന്നു വരുകയാണ്. ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ കബറാളിക്ക് സന്തോഷമാണ്. ആ മനുഷ്യൻ വന്നുകൊണ്ട് കബറാളിയോട് ചോദിക്കുകയാണ്, അതഅരിഫുനി, എന്നെ നിനക്കറിയാമോ? ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, ലാഅരിഫുക, കബറിൽ കിടക്കുന്ന ഉമ്മ പറയുകയാണ്, ചട്ടൻ ചാലിലുള്ള സഹോദരൻ പറയുകയാണ്, എനിക്കറിയില്ല എനിക്കറിയില്ല. അതാ വീണ്ടും ചോദിക്കുകയാണ് മനുഷ്യൻ, അതഅരിഫുനി മൻ അന, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? വീണ്ടും പറയുകയാണ് കബറാളി, എനിക്കറിയില്ല അറിയില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അന സാഹിബുകൽ ഖുർആൻ, അന സാഹിബുകൽ ഖുർആൻ അല്ലദീ അദ്മഅതുക ഫിൽ ഹവാജ് വസഹറതു ലൈലക. ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ, നിന്റെ ജീവിതത്തിൽ നിന്റെ കൈപുസ്തകമായി എല്ലാ യാത്രയിലും എന്നെ നീ എടുത്തിരുന്നു. എവിടെ പോയിരുന്നാലും, പ്രവാസ ലോകത്തേക്ക് പോയിരുന്നാലും, നാട്ടിൽ തന്നെ യാത്ര ചെയ്തിരുന്നാലും, നിന്റെ കയ്യിൽ നിന്റെ ഡയറിയിൽ എന്നെ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഖുർആനാണ് ഖുർആനാണ്. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയ ഉമ്മമാരെ, ചട്ടഞ്ചാലുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദര, ഓരോ സഹോദരനും ചിന്തിക്കണേ,
ഖബറിലേക്ക് കൂട്ടാളിയായി വരുന്നത് നിന്റെ അമലാണ്, നിന്റെ അമലാണ്, നിന്റെ ഖുർആനാണ്. ആ ഖുർആൻ അവരോട് പറയുകയാണ്, ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, വയൂനൗ അലാ റസീഹി താജുൽ വഖാർ. ഗാംഭീര്യത്താലുള്ളവര് കിരീടത്തെ അവന്റെ ഖബറിൽ വെച്ച് തന്നെ അല്ലാഹു ധരിപ്പിക്കുകയാണ്. ഖബറിനകത്ത് നടക്കുന്ന സംഭവമാണ്, ഖബറിലുള്ള രംഗമാണ്. ആരാണ് ചിന്തിക്കുന്നത് സഹോദര? വയോനഉ അലാ റസീഹി താജുൽ വഖാർ. ഗാംഭീര്യത്താലുള്ളവര് കിരീടത്തെ അവന്റെ തലയിലേക്ക് അല്ലാഹു ധരിപ്പിക്കുകയാണ്. തീർന്നില്ല, തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയൂലൗ അലാ റസീഹി താജുൽ വഖാർ. ഗാംഭീര്യത്താലുള്ളവരെ കിരീടം അവന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ വലതുഭാഗത്ത് അധികാരത്തിന്റെ പവർ കൊടുക്കുകയാണ്, സ്വർഗാധികാരത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇടതുഭാഗത്ത് ശാശ്വതികത്വം രേഖപ്പെടുത്തുകയാണ്. കാലാകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള സർട്ടിഫിക്കറ്റും അല്ലാഹു അവനെ ഖബറിൽ വെച്ച് കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളോതണേ, ആ ഖുർആനുമായി ബന്ധം പുലർത്തണേ. ഇന്ന് സമുദായം ഏത് നിലക്കാണ്, ഏത് നിലക്കാണ്? അല്ലാഹുവേ അല്ലാ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സാലിഹിയിൽ ഉൾപ്പെടുത്തട്ടെ. നല്ല ദിവസത്തിൽ മരണം വേണം, നല്ല സന്ദർഭത്തിൽ മരണം വേണം, നല്ല രീതിയിൽ മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.